എന്താണ് FFC അല്ലെങ്കിൽ എന്താണ് FFC മുന്നോട്ട് വയ്ക്കുന്നത്? ഒരു വലിയ ഫാൻ ഫോളോയിങ് ആയ അല്ലെങ്കിൽ ഒരു ജനതയെ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു പേജാണ് FFC. FFCക്ക് ഗുണങ്ങളും ഉണ്ട്, അതിലേറെ ദോഷങ്ങളും ഉണ്ട്. ഒരുപാട് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് കൊണ്ടുവരാൻ FFCക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് FFC എന്ന പേജിന്റെ നെഗറ്റീവ് സൈഡുകളെ പറ്റി നോക്കാം. FFC എന്ന പേജ് മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളിൽ ഒരുപാട് തെറ്റുകളുണ്ട്. അതിൻ്റെ ഒരു കണക്കെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒബ്ജക്റ്റിഫൈയിങ് വിമൻ, ബോഡി ഷെയ്മിങ്, ബ്രാൻഡിങ് തുടങ്ങി ഇങ്ങനെ നീണ്ടു കിടക്കുന്നു. മോഹൻലാൽ എന്ന നടനെ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ പേരിലാണ് FFC പേജുകൾ കളിയാക്കാറുള്ളത്. ഇതേ മോഹൻലാൽ തന്നെ ഡാൻസ്, സ്റ്റണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എത്ര ഫ്ലെക്സിബിൾ ആയിട്ടാണ് ചെയ്യുന്നത്. സിനിമാ സങ്കല്പങ്ങളിലെ നായകൻ്റെ ശാരീരിക ഗുണങ്ങളുള്ള ആളായിരിക്കണമെന്നില്ല നടൻ മോഹൻലാൽ. നിർഭാഗ്യവശാൽ ഫാൻറ്റസിയിൽ നിന്നും റിയാലിറ്റി വേർതിരിച്ച് കാണാനുള്ള ഒരു മെച്യൂരിറ്റി FFC പേജുകൾക്ക് ഇതുവരെയും കൈവന്നിട്ടില്ല. ഇതുപോലെ തന്നെ ഉയരത്തിൻ്റെ പേരിൽ ട്രോൾ ചെയ്യപ്പെടുന്ന നടനാണ് സൂര്യ. എന്നാൽ വിജയാകട്ടെ, പരിഹാസത്തിന് ഇരയാകുന്നത് അദ്ദേഹത്തിൻ്റെ നിറത്തിൻ്റെ പേരിലാണ്. ഈ ഒരു ട്രോളുകളിലൂടെ എല്ലാം അവർ കൺവേ ചെയ്യുന്നത് ഒരു സ്റ്റീരിയോടൈപ്പിക് ആശയമാണ്. അതായത് വെളുത്ത നിറമുള്ള നല്ല മസ്കുലാർ ബോഡിയുള്ള ഒരു പുരുഷനാണ് സുന്ദരൻ, അതുപോലെ വെളുത്ത നിറമുള്ള നല്ല ബോഡി ഷേപ്പുള്ള ഒരു സ്ത്രീയാണ് സുന്ദരി. ഈ രണ്ട് കാറ്റഗറിയിൽ പെടാത്ത ആൾക്കാർക്കൊന്നും സൗന്ദര്യം എന്ന ഒരു സങ്കല്പത്തെ പറ്റി ചിന്തിക്കാൻ പോലും പാടില്ല എന്നൊരാശയമാണ് ഇവർ അറിഞ്ഞോ അറിയാതെയോ ജനങ്ങളിലേക്ക് പങ്കുവെക്കുന്നത്. ഒരു വ്യക്തിയെ അയാളുടെ നിറത്തിൻ്റെയോ ജാതിയുടെയോ അയാളുടെ വേഷത്തിൻ്റെയോ പേരിൽ കളിയാക്കുമ്പോൾ ആ വേഷം അല്ലെങ്കിൽ നിറം, ജാതി ഇവയൊക്കെ മോശമായാണ് കേൾക്കുന്ന ആളുടെ ഉള്ളിൽ പതിയുക. ഇതൊരിക്കലും അയാളെ പോസിറ്റീവായി അല്ല ബാധിക്കുന്നതെന്ന് നമുക്കറിയാം, മറിച്ച് കൂടുതൽ ഇൻഫീരിയർ ആക്കുകയാണ് ചെയ്യുന്നത്. ഇനി FFC കളിയാക്കുന്ന മറ്റൊരു വിഭാഗമാണ് ഹോമോസെക്ഷൽ. ഇത്തരത്തിലുള്ള ജോക്കുകൾ കൊണ്ട് ഗേ, ലെസ്ബിയൻ ആയിട്ടുള്ള ആളുകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഉന്നമനം ഉണ്ടാകുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഇത്തരത്തിലുള്ള ജോക്ക് ഉണ്ടാക്കുന്നവരോടോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ജോക്കുകൾ വായിച്ച് ചിരിക്കുന്ന ആൾക്കാരോടോ എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് താൻ ഗേ ആണ് അല്ലെങ്കിൽ താൻ ലെസ്ബിയൻ ആണ് എന്ന് പറയാൻ സാധിക്കുക? അതവരുടെ ജീവിതത്തെ കൂടുതൽ ദുഷ്കരമാക്കുകയും ചെയ്യും. ഇത്തരത്തിലുള്ള ബ്ലാക്ക് ഹ്യൂമറുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ ബ്ലാക്ക് ഹ്യൂമറിനെതിരെ ആരും ശബ്ദം ഉയർത്തിയില്ലെങ്കിൽ അല്ലെങ്കിൽ ആരും അതിനെതിരെ പ്രതികരിച്ചില്ലെങ്കിൽ കാലക്രമേണ ഈ വക കാര്യങ്ങളെല്ലാം ഒരു യാഥാർത്ഥ്യമായി മാറും. ഇനി നമ്മൾ ചിന്തിക്കേണ്ട, നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് കോളനി വിളിക്കുന്നത്. ആരാണ് ഈ കോളനി? ആരെയാണ് കോളനി എന്ന് വിളിക്കുന്നത്? ആരൊക്കെയാണ് വിളിക്കുന്നത്? നാലാൾ കൂടുന്നിടത്ത് ഷോ ഇറക്കുന്നവരിൽ നിന്നും മാറി ഇന്നിപ്പോൾ ഒരു പ്രത്യേക ലൈഫ് സ്റ്റൈൽ ഉള്ളവരെ ബ്രാൻഡ് ചെയ്ത് കോളനി എന്ന് വിളിക്കുന്നുണ്ട്. ഇത് ശരിക്കും അപകടമാവിധം ഒരു വിഷമാണ്. കൂടുതലായും കളർ കോൺട്രാസ്റ്റ് ഉള്ള ഡ്രസ്സ് ധരിക്കുന്നവരെ, കുറി തൊടുന്നവരെ, ഹെയർ കളർ ചെയ്യുന്നവരെ എന്നീ കാറ്റഗറി ആൾക്കാരെയാണ് അവർ ഈ ഒരു പേരും കൊണ്ട് വിശേഷിപ്പിക്കുന്നത്. ശരിക്കും ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ ഓരോരുത്തർക്കും അവരുടേതായ ഇഷ്ടങ്ങൾ ഉണ്ടാകാം, അവരുടേതായ തീരുമാനങ്ങൾ ഉണ്ടാകാം. എൻ്റെ ഇഷ്ടങ്ങളായിരിക്കണമെന്നില്ല ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ ഇഷ്ടങ്ങൾ. എനിക്കിപ്പം ഇഷ്ടമുള്ളൊരു ഡ്രസ്സ് അല്ലെങ്കിൽ സിനിമ അതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷേ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്തെന്ന് വെച്ചാൽ നേരത്തെ സ്വയം പ്രഖ്യാപിച്ച് വെച്ചിരിക്കുന്ന ഒരു പർട്ടിക്കുലർ അപ്പർ കാസ്റ്റ് ആയിട്ടുള്ള ആളുകൾ അവർ കാണുന്ന സിനിമയോ ഇല്ലെങ്കിൽ അവർ ഉപയോഗിക്കുന്ന വസ്തുക്കളോ മറ്റൊരാൾ ഉപയോഗിക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം എന്ന് പറയുന്നത് മണിയേശ് എന്ന സ്പാനിഷ് സീരീസിനെ കോളനി എന്ന് വിളിക്കുന്നതാണ്. നമുക്കറിയാം മണിയേശ് എന്ന സീരീസ് വേൾഡ് വൈഡായിട്ട് വളരെയധികം അക്സെപ്റ്റ് ചെയ്തു, വലിയൊരു പോപ്പുലേഷൻ അതിനെ സ്വീകരിച്ചതാണ്. പക്ഷേ ഇത് കൂടുതൽ ആൾക്കാരിൽ എത്തുന്നതോറും അതിനെ ഒരു കോളനി ആയിട്ടാണ് ഇവർ കണക്കാക്കുന്നത്. ഒരു സിനിമയോ അല്ലെങ്കിൽ ഒരു സീരീസോ കാണാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. അത് പക്ഷേ തങ്ങൾക്ക് മാത്രമാണ് ഇല്ലെങ്കിൽ തങ്ങളിലേക്ക് മാത്രം ചുരുങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന ചിലരാണ് ഈ ഒരു കോളനി എന്ന വിളി കൊണ്ടുവന്നിട്ടുള്ളത്. ഇതുപോലെ തന്നെയാണ് NS എന്ന വണ്ടിയും കോളനി വിളിക്കിരയായത്. ആ ഒരു പവർ സെഗ്മെന്റിൽ മികച്ചൊരു വണ്ടി ആയതിനാൽ തന്നെ അതിന് ആവശ്യക്കാർ ഏറെയായി. ഒരുപാട് പേര് പ്രീമിയം സാധനം യൂസ് ചെയ്യുന്നത് ഇഷ്ടമല്ലാത്തതിനാൽ ആ ഒരു ബ്രാൻഡിനെ ഇവർ കോളനിയാക്കി മാറ്റി. ഒരു വിഭാഗത്തെ കോളനി എന്ന് വിളിക്കുന്നതിലൂടെ അവരെ അവരുടെ സ്ഥാനം തങ്ങളുടെ താഴെയാണെന്ന് ഊട്ടിയുറപ്പിക്കുകയും ഒരു സുപ്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിലൊരു വിളി കേൾക്കുന്ന ആളിൽ അതൊരു ഇൻഫീരിയോറിറ്റി ചിന്തയാണ് കൊടുക്കുന്നത്. ഓരോ ആൾക്കാർക്ക് പലതരത്തിലുള്ള ആഗ്രഹങ്ങളായിരിക്കും, പല സന്തോഷങ്ങളായിരിക്കും ഓരോരുത്തർക്കും. പക്ഷേ എൻ്റെ സന്തോഷമാണ് ശരി, എൻ്റെ മാത്രമാണ് ശരി എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സന്തോഷങ്ങൾ മോശമാണെന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. തടിച്ചവരെയും കറുത്തവരെയും കളിയാക്കിയിട്ടുള്ള കോമഡികൾ കണ്ടും 9 എന്നുള്ള വിളി കേട്ട് ചിരിച്ചും സിനിമകളിൽ സ്ത്രീവിരുദ്ധ ഡയലോഗുകൾ കേട്ട് കൈയടിച്ചിട്ടുള്ളവരുമാണ് നമ്മളിൽ ഭൂരിഭാഗം പേരും. അങ്ങനെ ഒരു വിഭാഗത്തെ കളിയാക്കുന്നതിൽ ആനന്ദം കണ്ടെത്തിയിരുന്ന നമ്മൾ ഇന്ന് അതിൽ നിന്നെല്ലാം ഒരുപാട് മാറി ചിന്തിക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ ഒരു കാര്യത്തെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞ് നിങ്ങളുടെ വിമർശനങ്ങൾ പറയാതിരിക്കരുത്. കൂട്ടമായ ആക്രമണങ്ങൾ ഉണ്ടായേക്കാം, പക്ഷെ ഒരിക്കലും നിങ്ങളുടെ നിലപാടിൽ നിന്ന് മാറുന്നത് നിലപാടിൽ നിന്നും ഉറച്ചു നിൽക്കണം. ഒരു സമൂഹത്തെ ഒറ്റ ദിവസം കൊണ്ടൊന്നും ഒരിക്കലും മാറ്റാൻ സാധിക്കുകയില്ല.
കുറച്ച് പേരുടെ ചിന്തകളാണ് ഒരു സമൂഹത്തിലെ തന്നെ മാറ്റത്തിന് കാരണമാകുന്നത്. ആദ്യം നിങ്ങളെ അവർ അവഗണിക്കും, പിന്നെ പരിഹസിക്കും, പിന്നെ പുച്ഛിക്കും, പിന്നെ ആക്രമിക്കും, എന്നിട്ടായിരിക്കും നിങ്ങളുടെ വിജയം. FFC എന്ന പേജിനെ പറ്റിയുള്ള നിങ്ങളുടെ വിമർശനങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. മറ്റൊരു ദിവസം മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം.